ആർട്ട്കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്ദീപ് എടപ്പാൾ. ഇന്ന് രാവിലെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള പോക്കോൻ്റെ M3 വരുന്നത്. ഞാനിതുവരെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്യുകയാണ്, അത് നല്ലതാണ്. പിന്നെ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസിലൂടെ നമുക്കൊരു തെളിവായിട്ട് യൂസ് ചെയ്യാനൊക്കെ കഴിയുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് പോകാം. ഏകദേശം നല്ല വൃത്തിയുള്ള പാക്കിലൊക്കെ തന്നെയാണ് അയച്ചിട്ടുള്ളത്. ഇപ്പോൾ പെട്ടി കിട്ടിയപ്പോൾ തന്നെ ഒരു സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടൊന്ന് സാനിറ്റൈസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ആ മഷിയൊക്കെ ഇളകിപ്പോയത്. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. എന്തായാലും നല്ല നീറ്റ് പാക്കിങ്ങാണ്. അത് അതിൻ്റെ ഉള്ളിൽ വേറൊരു പെട്ടി കിട്ടി, അതിൽ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വേറെ ഹാർഡ് ബോർഡിൻ്റെ ബോക്സ് ഇട്ടിട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതും കൂടി ഒന്ന് തുറക്കാം. ഒരു ഹാർഡ് ബോർഡ് ഷീറ്റാണ്, അത് മടക്കി വെച്ചിരിക്കുക. എന്തായാലും നല്ല വൃത്തിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പോക്കോ M3 മൊബൈൽ ഫോണിൻ്റെ ഫൈനൽ പാക്ക്. നല്ല ഭംഗിയുള്ള പാക്കാണല്ലേ, ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് അടിപൊളി. പക്ഷേ നമ്മൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആണ് കേട്ടോ. അതിൻ്റെ ഹൈലൈറ്റ്, ഈ ക്യാമറ ഫോണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ 48 MP ട്രിപ്പിൾ ക്യാമറ ഉണ്ട്. കൂടാതെ 6000 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. അതാ ഫ്രണ്ടിൽ തന്നെ 6000 mAh ബാറ്ററി എന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ അതും അതിൽ ഫ്രണ്ടിൽ ഏറ്റുവച്ചിട്ടുണ്ട്. പിന്നെ എന്തൊരു പരസ്യം അതൊക്കെ ഉണ്ട്. പക്ഷേ അതാണ്ട് 6000 mAh ബാറ്ററി, 48 MP ട്രിപ്പിൾ ക്യാമറ, 6 GB റാമും 64 GB ഇൻറ്റേണൽ മെമ്മറിയാണുള്ളത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അടുത്ത പാക്കും കൂടി പൊട്ടിക്കാം. രണ്ട് സീല് വെച്ചിട്ടുണ്ട്, അത് പൊട്ടിക്കുകയാണ്. അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ വേറൊരു ബോക്സ് ഉണ്ട്. അതെന്താണെന്ന് അറിയില്ല, നമുക്ക് അതിൽ തുറന്നു നോക്കാം. അപ്പോൾ നമുക്കത് തുറന്നു നോക്കാം. ഒരു യൂസർ മാനുവൽ ഗൈഡാണ്, എല്ലാ ഫോണിലുള്ള പോലെ തന്നെ ഇതിലുണ്ടെന്ന്. എന്തായാലും നമുക്കത് ആവശ്യമില്ല, നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ബാക്ക് കേസാണ്. ബാക്ക് കേസ് ട്രാൻസ്പെറൻ്റ് ആണ്, നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് കേസാണ്. സിം ഇജക്ട് ചെയ്യുന്ന പിന്ന് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫോണ് പുറത്തെടുക്കാം. പോക്കോ എന്ന് എഴുതിയിട്ടുള്ള നല്ല രസമുള്ളൊരു കവറിലാണ് ഇത് വന്നിട്ടുള്ളത്. 197 grams ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അത് നമുക്ക് വെയിറ്റ് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നില്ല, കാരണം അത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ടാണ് ഈ ഫോണിൻ്റെ കയ്യിൽ വയ്ക്കാനൊക്കെ. ഈ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്, പിന്നെ ഒരു ലെതർ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ സ്ലിപ്പ് ഉണ്ടല്ലോ, സ്ലിപ്പ് ഒരിക്കലും കളയരുത്, അത് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കേസ് എപ്പോഴും ഇട്ട് വെക്കണം. നമുക്ക് ഫോണിൻ്റെ കൂടെ ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ വരുന്നത് 18 W ഫാസ്റ്റ് ചാർജറാണ്. അതുകൊണ്ട് തന്നെ ഈ 6000 mAh ബാറ്ററി ഉള്ള ഈ ഫോണിൽ വളരെ പെട്ടെന്ന് ചാർജ് ആവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ ബൂട്ടിങ്ങിൻ്റെ ഭാഗം ഞാൻ ഒന്ന് സ്പീഡാക്കുകയാണ്, കാരണം അത് കുറച്ച് സമയമെടുക്കും. ഫോൺ വാങ്ങി പുതിയതായിട്ടുള്ള ഫോണാണ്, അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഭാഗം ഞാൻ ഒന്ന് സ്പീഡാക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്യാം. ഒരു 48 MP ആയതുകൊണ്ട് തന്നെ ക്യാമറയാണ് ആദ്യം ടെസ്റ്റ് ചെയ്തതും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസാണ് ഇതിൽ നമുക്ക് എടുക്കാൻ കഴിയുക. വീഡിയോ ടെസ്റ്റ് ചെയ്തത് അത്യാവശ്യം സൂം ചെയ്തിട്ടാണ്, കാരണം ക്യാമറ എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും സൂം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചില ഫോണുകളിലൊന്നും അത്ര ക്ലിയർ കിട്ടില്ല. പക്ഷേ ഈ പോക്കോ M3 എടുത്ത ഈ ഫുൾ സൂം ചെയ്തിട്ടെടുത്ത ഈ വീഡിയോ അത്യാവശ്യം ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. എന്തായാലും അൺബോക്സിംഗ് കഴിഞ്ഞു, നല്ല അടിപൊളി മൊബൈൽ ഫോണാണ്, അത്യാവശ്യം നല്ല ഫോണാണ്. 6 GB റാം ഉണ്ട്, 64 GB ഇൻറ്റേണൽ ഉണ്ട്. ഇപ്പോൾ കൂടാതെ തന്നെ സി പോർട്ട് ചാർജറാണ്, ഫ്ലാഷ് ചാർജറാണ്. കുഴപ്പമില്ല, നല്ലൊരു ഫോണാണ്.
സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്ന ഒരു നല്ല ഫോണാണ്. എന്തായാലും അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. താങ്ക് യു.